വക ശ്രദ്ധിച്ചിരിക്കില്ല ക്ലാസ്സിൽ. അനന്യ, മോൾ എണീറ്റ് നിന്ന് വായിച്ചേ ഉറക്കെ. എല്ലാവരോടും ശ്രദ്ധിക്കട്ടാ, വായിക്ക്. The fair happy woman is beautiful. The black sad looking woman is ugly. നിങ്ങളെല്ലാവരോടും ഞാൻ ഹോംവർക്ക് ചെയ്ത് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ല. ചെയ്യാത്തവര് ഉച്ചയ്ക്ക് മുമ്പ് ഹോംവർക്ക് ചെയ്തിട്ട് തന്നെ കാണിക്കണം. കേട്ടോ എല്ലാവരും? കേട്ടില്ലേ? ആ ഇരുന്നോ. എല്ലാവരും പുസ്തകം തുറക്കുക, പേജ് നമ്പർ 12 എടുക്കുക കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, ലിസൺ ഹിയർ, ലുക്ക് അറ്റ് ദിസ്. Now we are going to study the opposites. Opposites means vipareetha padangal. Look at the picture. This is a flower, beautiful flower, alle nalla oru poonadu alle. Flower is so soft, nalla soft irikum. Look at the other picture. This is a rock, paarakashnam, adu soft irikyo alla. Rock is hard, bayangara kattiyulla sadhana irikum. Appo soft inde opposite edana? Hard. Edana? Edana? നോക്കൂ, അതിൻ്റെ താഴെ രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? രണ്ട് സ്ത്രീകളുടെ ഫോട്ടോ കണ്ടില്ലേ? ആദ്യത്തെ ഫോട്ടോ നോക്കി, നല്ല വെളുത്ത് നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ, ഒരു ചേച്ചി അല്ലേ. ഭംഗിയുള്ള നമ്മൾ എന്താ പറയാ? ബ്യൂട്ടിഫുൾ എന്താ പറയാ? തൊട്ടപ്പുറത്ത് നോക്കൂ, ഈ ചേച്ചിയുടെ ഫോട്ടോ ഇതും കൂടി നോക്കുക. നോക്കിയേ, ഇത് കറുത്ത് ഒരു ഭംഗിയില്ലാത്ത ഒരു സ്ത്രീയുടെ രൂപം അല്ലേ. അതിനെ നമ്മൾ എന്താ പറയാ? അഗ്ലി എന്താ പറയാ? നോക്കൂ, നല്ല ഭംഗിയുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഭംഗിയില്ലാത്തതിനെ നമ്മൾ എന്ത് പറയും? അപ്പൊ ബ്യൂട്ടിഫുളിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? അഗ്ലി. അഗ്ലിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും മനസ്സിലായല്ലോ, അഗ്ലി ബ്യൂട്ടിഫുൾ. നീ ഏത് ലോകത്താ? ക്ലാസ് എടുക്കുമ്പോ എന്താ ആലോചിച്ചിരിക്കണേ? നീ പുറത്തേക്ക് വന്നേ, ഇങ്ങോട്ട് വാ, പിടിച്ചോ, വായിക്കോ ഉറക്കെ. ഈ ക്ലാസ് മുഴുവൻ കേൾക്കണം, ഉറക്കെ വായിക്ക്. എന്താ നീ വായിക്കാത്തേ? വായിക്കടാ, ഒരക്ഷരം പഠിക്കൂല, വായിക്കാനും അറിയില്ല. ഞാൻ ഡെസ്കിന് മുകളിൽ കയറുന്നേ, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാ മതി. കേറുക, ഒരു വസ്തു പറഞ്ഞു കേൾക്കില്ല, വായിക്കാനും അറിയില്ല, ഒരു വക ശ്രദ്ധിച്ചിരിക്കില്ല ക്ലാസ്സിൽ. അനന്യ, മോൾ എണീറ്റ് നിന്ന് വായിച്ചേ ഉറക്കെ. എല്ലാവരോടും ശ്രദ്ധിക്കട്ടാ, വായിക്കേ. വെരി ഗുഡ്. ഇരിക്കൂ, നിങ്ങളുടെ പുസ്തകത്തിലെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെളുത്ത ചിത്രത്തിന്റെ അടിയിലത്തെ വാക്ക് ഏതാണ്? കറുത്ത രൂപമുള്ള ആ ചിത്രത്തിനിടയിൽ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അതേതാണ്? അഗ്ലി. ഇനി എല്ലാവരും അടുത്ത ചിത്രം നോക്കൂ. Thank you.
ഇനി നാളെ ഇങ്ങനെ സ്കൂളിൽ പോവുക, മാഷ് നിന്നെ ചമ്മന്തിയാക്കും. പിന്നല്ലാണ്ട് എനിക്കൊക്കെ ഇപ്പോഴും മാഷ് മരകണ്ട പേടിയാണ്. മുട്ടേന്ന് വിരിയിട്ടില്ല അപ്പഴാവൻ. നീ ഇനി സ്കൂളിലേക്ക് വരാണ്ടിരിക്കണത് നല്ലത്. മാഷി കണ്ടതിന്റെ പണി തീർക്കും. നാളെ തന്നെ പോയിട്ട് മാഷോട് സോറി പറയട്ടോ. നീ പറയണല്ലോ കേക്കണ്ട. നീ ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആ ഡെസ്കിന്റെ മുകളിൽ തന്നെ നിൽക്കാം. എന്തിനാ വെറുതെ തല്ലു മേടിക്കണം. ക്ലാസ് എടുക്കുമ്പോ ആലോചിച്ചിരിക്കണേ. നീ പുറത്തേക്കിട്ടു വന്നേ. ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആ ഡെസ്കിന്റെ മുകളിൽ തന്നെ നിൽക്കാം. മറ്റ് പ്രധാന വാർത്തകൾ. വംശീയഹത്യക്കെതിരെയുള്ള പ്രതിഷേധം ലോകമെമ്പാടും മാളിക്കത്തും. വൈറ്റ് ഹൌസിന് സമീപം കെട്ടിടത്തിന് തീവച്ചു. ദേശീയ പതാക ബാരിക്കേഡുകൾ പോലീസുകാരനായി. ഇന്ന് മഴയുണ്ടാണ്. അവന്റെ തുണികളൊക്കെ ഒന്ന് കേറ്റിടായിരുന്നു. ഇന്നലെ ഏതോ ഒരു ഓടി, ഇന്നെന്തേ ഓടുന്നില്ലേ? ഇത് വായിക്കാതെ നീ ഇവിടുന്ന് അനങ്ങില്ല. ജോർജെ, പുസ്തകം തുറക്ക്, വായിക്ക്. വായിക്കേ. ഏ, ഇതെന്താ നീ ഇത് വെട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടേക്കണേ?